പറയാറുണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക, സന്തോഷിച്ചിരിക്കുക, ബി പോസിറ്റീവ് എന്നൊക്കെ. പക്ഷെ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആവുമ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും സന്തോഷപ്പെട്ടിരിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും പലതരം ഫീലിങ്സ് ഉണ്ടാവും. ലൈക്ക് നമ്മൾ സങ്കടമായിട്ടിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, ഇങ്ങനത്തെ എല്ലാ ഫീലിങ്സ് ഉണ്ടാവും. പക്ഷെ ഇനിയുള്ളൊരു 1 hour അത് നമുക്ക് ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്ക് ചിരിച്ച് നല്ല ഉല്ലസിച്ച് തന്നെ ഇരിക്കാം. സോ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനെ വെൽക്കം ചെയ്യാം. ഹായ്, വെൽക്കം. നമസ്കാരം, നമസ്കാരം. അപ്പൊ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് കേട്ടല്ലോ, അതായത് നമ്മൾ എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് പലതരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിരിക്കും, അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു 5 feelings ആസ് ഹ്യൂമൻ ബീങ്സ് നമുക്ക് വരുന്ന 5 feelings പറ്റി ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ 5 feelings പറയുമ്പോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് അത് പറയാം. അതിപ്പം വേണമെങ്കിൽ ഇഡലി സാമ്പാറാകാം, ലഡുവാകാം, അല്ലെങ്കിൽ ഒരു പൂവാകാം, എന്തുമാവാം, പെട്ടെന്ന് മനസ്സിൽ എന്താണോ വരുന്നത് അതിനെ പറയുക എന്നുള്ളതാണ്. ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം 5 feelings ഞാൻ പറയാം. ഓക്കെ, ഓരോരുത്തരത്തായിട്ട് ചോദിക്കാം. റെഡി അല്ലേ സർ? ഇഷ്ടം, ഇഷ്ടം എന്ന് പറയുമ്പോ മനസ്സിൽ വരുന്നത് എന്റെ കുടുംബം, കുടുംബം അതൊക്കെ തന്നെ. ഇഷ്ടം, വെറുപ്പ്, നമ്മുടെ കാര്യങ്ങൾ അറിയാതെ നമ്മളെ പറ്റി വലുതൊക്കെ പറയുന്നത് നമുക്ക് വളരെ വെറുപ്പായിട്ടുള്ള. പ്രണയം, ഈ പറഞ്ഞതുപോലെ മകന്റെ കുട്ടികളോടാണ് ഇപ്പൊ കൂടുതൽ. ഓക്കെ, ഗ്രാൻഡ് ചിൽഡ്രൻ, അതെ, എപ്പോഴും അങ്ങനെയാണ്. യെസ്, ഓക്കെ. അടുത്തത് സങ്കടം, കഴിഞ്ഞു പോയ കാലങ്ങള്, അത് പെട്ടെന്ന് കഴിഞ്ഞുവല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സങ്കടമാണ്. അയ്യോടാ. ചിരി, സ്കൂളിൽ പഠിച്ച കാലത്തെ ഒരു കാര്യം ആലോചിച്ചുമ്പോ എനിക്ക് ഇപ്പോഴും ചിരി വരും. ശരി, എന്തോ കുണ്ടണി കാണിച്ചതായിരിക്കും. അതെ, ആ കുസൃതി ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യോ. അതായത് ഞാൻ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോ ഈ അധ്യാപകൻ, വിവരമില്ലാത്ത അധ്യാപകരെയും എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാം, വിവരമുള്ളവരെയും എനിക്ക് തിരിച്ചറിയാം. വേണമെങ്കിൽ പഠിച്ചാ മതി എന്ന് പറയുന്ന ചില അധ്യാപകരുണ്ട്, മനസ്സിലായോ? പിന്നെ വളരെ ആത്മാർത്ഥമായി പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർ, ഞങ്ങളുടെ മാത്സിന്റെ ഒരു മാഷ് ഉണ്ടായിരുന്നു, മനസ്സിലായി? അതുപോലെ തന്നെ മലയാളം പഠിപ്പിക്കാൻ, സോഷ്യൽ സ്റ്റഡി പഠിപ്പിക്കാൻ, അങ്ങനെയുള്ള ആളുകളിൽ പഠിപ്പിക്കുന്ന മിടുക്കന്മാരാരാണെന്ന് കാര്യം 8 ഞാൻ പഠിച്ചിട്ടുള്ളെങ്കിലും എനിക്കറിയാം. അപ്പോ ഒരിക്കലും എന്റെ തൊട്ടടുത്തുള്ള ഇമ്പ്രാന്തിരി, അപ്പൊ അവൻ പഠിക്കാൻ വളരെ മോശമാണ്, എന്റെ തൊട്ടടുത്ത, നല്ല പ്രായമുണ്ട്. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, അല്ല ഇവിടെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഭയങ്കര ബോറടി അല്ലേ? ഏത് അധ്യാപകരെ? ഞാൻ പറഞ്ഞു, അതെ. അപ്പൊ എങ്ങനെയാ അതിനെ നമ്മൾ രക്ഷപ്പെടുക? അതിനൊക്കെ മാർഗങ്ങളുണ്ട്. നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന സരസ്വതി ടീച്ചർ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോ ഞാൻ ചെയ്യുന്നത് പറഞ്ഞു, ആ ടീച്ചറും ഞാനും കൂടി ഇരിഞ്ഞാലക്കുടയെന്ന് തൃശ്ശൂര് പോയി, തൃശ്ശൂരിന്ന് ബസ്സില് അവിടുന്ന് പോയി, ഇവിടുന്ന് പോയി, ക്ലീങ് ബെല്ലടിക്കുമ്പോ ഞങ്ങൾ തിരിച്ചു വരും. അങ്ങനെ ആണ് നമ്മൾ നേരം കളയണത്. അടുത്ത മാഷ് വരുമ്പോ, അല്ലെങ്കിൽ അടുത്ത ടീച്ചർ വരുമ്പോ, ആ ടീച്ചറും കൊണ്ട് ഞാൻ പോവും. എനിക്ക് നല്ല പ്രായണ്ടേ, ഓരോ പ്രായത്തിലും പഠിക്കേണ്ട ക്ലാസ്സിലേ കുട്ടികൾ പഠിക്കാൻ പാടുള്ളൂ. ഞാൻ 8 ക്ലാസ്സിലുള്ളപ്പോ MSc പഠിക്കുന്ന എന്റെ കൂടെ പഠിച്ചവര്, മനസ്സിലായില്ലേ? കല്യാണം കഴിച്ച് കുട്ടിയാ പറയാ എനിക്ക്. പിന്നെ ഞാൻ പിന്നെ സോഷ്യൽ സ്റ്റഡി പഠിക്കണോ, ക്ലീ ബെല്ലടിച്ചു, അടുത്ത ടീച്ചർ വന്നു സോഷ്യൽ സ്റ്റഡി. ആ ടീച്ചർ വന്നു കഴിഞ്ഞപ്പോ, വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ടീച്ചറേയും കൊണ്ട് ഊട്ടിക്ക് പോവാ, മറ്റേ ടീച്ചറേയും കൊണ്ട് ഞാൻ ഇവിടേക്ക പോയത്, എവിടെ മൂന്നാറൊക്കെ പോയി, ഞാൻ ഊട്ടിക്ക് പോവാ, ഞാൻ കമ്പിളി ഒന്നും എടുത്തിട്ടില്ല, എന്നാലും ഞാൻ പോവാ. അപ്പൊ അതുകൊണ്ട് ഇവൻ പറയണേ ഞാൻ ഈ ടീച്ചറേയും കൊണ്ട് പോവാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ കൊണ്ട് വിടാ, നിനക്ക് ഞാനല്ലടാ പറഞ്ഞു തന്നത് ഈ പ്ലാനിങ് കാര്യങ്ങളൊക്കെ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്നിട്ട് നീ ഇവരെയും കൊണ്ട് അങ്ങോട്ട് പോവാ. അപ്പൊ ഞാൻ കൊണ്ട് പോവാ, അങ്ങനെ എന്തിനു പറയണു? ഇടിയായി, പിടിവലിയായി, അടിയായി. അപ്പൊ ആ ടീച്ചർ പറഞ്ഞു, രണ്ടാളെ എഴുന്നേറ്റ് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു. ഞാനും ഉമ്പ്രാന്തിരി എഴുന്നേറ്റ് വന്നു. ടീച്ചർ പറഞ്ഞു, എന്താണോ ചിരി, അവിടെ ചിരിയും ബഹളമൊക്കെ, അടിമിടിയും ബഹളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ക്ലാസ്സിലേക്ക് കയറിയാ മതി, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് അച്ഛനെയും അമ്മേനെയും വിളിച്ചു. നമ്മൾ എന്താ പറയാ, അച്ഛനെയും അമ്മയുടെ അടുത്ത് ടീച്ചറെ കൊണ്ടുപോയിതാന്ന് പറയാൻ പറ്റും? നമ്മള് നിങ്ങൾ എന്റെ ഗതികേട് മനസ്സിലാക്കണം. അങ്ങനെ ഞാനും ഇമ്പ്രാന്തിരിയും പുറത്ത് നിൽക്കാണ്. അങ്ങനെ വരാന്തയിൽ നിൽക്കുമ്പോണ്ട് ഒരു മാഷ് ഇങ്ങോട്ട് വരുന്നു, കൃഷ്ണൻ മാഷ്.
മാഷ് ചോദിച്ചു, എന്താണാവോ പുതിയ പരിപാടി? ഞങ്ങളോട് ചോദിച്ചു. പറഞ്ഞു, ഏ ഒന്നുമില്ല. എന്താ പുറത്താക്കിയ ടീച്ചർ? ഞാൻ പറഞ്ഞു, ഏ ഒന്നുമില്ല മാഷേ, മര്യാദയ്ക്ക് പറയട. പറഞ്ഞില്ലേ കണ്ടല്ലോ, നിങ്ങൾ പിന്നെ സ്കൂളിൽ കയറില്ല. കാര്യം പറ. അത്രയായിപ്പോ ഈ ചക്കൻ ഇമ്പ്രാന്തിരി പറയണ നമുക്ക് പറയാന്ന്. ആരോട്? ഈ മാഷോട്. ആ മാഷുടെ ഭാര്യനെയാണ് ഞങ്ങൾ മനസ്സിലായി. ഏ പറഞ്ഞാലുള്ളൊരു സ്ഥിതിയുണ്ട്. ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഞാൻ ഈ മാഷ അന്ത വിട്ട് ആൾക്കറിയില്ല ഭാര്യനെ കൊണ്ടുപോയി. ഇന്നും അത് ആലോചിക്കുമ്പോ ഭയങ്കര ചിരിയാണ്. ഞാൻ അപ്പം മകനും ആലീസും ഇവരോട് ഈ കാര്യം പറഞ്ഞു. ആലീസ്, ഈ ജാതി പൊട്ടന്മാരുണ്ടായ നമ്മള്. താങ്ക് യു സർ, താങ്ക് യു. നാദിക, റെഡി? റെഡി. ഇഷ്ടം? പെട്ടെന്ന് പറയുകയാണെങ്കിൽ മക്കളോട്. വെറുപ്പ്? വെറുപ്പ് ശത്രുക്കളോട്. പ്രണയം? പ്രണയം സിനിമയോട്. സങ്കടം? സങ്കടം ജീവിതത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആളുകളോട്. ചിരി? ചിരി ആണ് ജീവിതം തന്നത്. ആ ചിരി മാവേലി കുമ്പത്തായിരുന്നു. ഓ, അതെ അതെ, ഭയങ്കര ടച്ചിങ് ആയിരുന്നു. നാദിക, ഓസം. നസീർക, ഇഷ്ടം? കുടുംബത്തോട്. വെറുപ്പ്? വെറുപ്പ് ഈ തൊഴിലിൽ കള്ളത്തരം കാണിക്കുന്നവരോട് വെറുപ്പാണ്. പ്രണയം? പ്രപഞ്ചത്തോട്. അതുകൊണ്ടല്ല നമ്മള് കണ്ണു തുറന്ന് കാണാത്തോണ്ടാണ് പലതും. സങ്കടം? ഉപ്പ കൂടെ ഇല്ലാത്തത്. ചിരി? എനിക്ക് ഇതേപോലെ ഇപ്പൊ ചിരി എന്ന് പറഞ്ഞാല് എന്റെ ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞാൽ, ഞാൻ സിനിമയിൽ വന്ന കാലം മുതല് ഞാൻ എന്റെ പ്രായത്തിലുള്ളവരുമായിട്ടായിരുന്നില്ല കൂട്ട്. അന്ന് ഞാൻ വരുമ്പം തൊട്ട് എന്നെ അടുത്ത് പിടിച്ചിരുത്തുകയും എനിക്ക് എന്നെ ഒരു എന്താ പറയാ അതുപോലെ സ്നേഹിച്ച ഒരാ സ്നേഹിക്കുന്ന ആളാണ് ഇന്നസെന്റ് ഏട്ടൻ, മാമുക്ക, ജനാർദ്ദനൻ ചേട്ടൻ, സി എ പോളേട്ടൻ, അങ്ങനെയുള്ളൊരു നിരയുമായിട്ടായിരുന്നു. അപ്പൊ അവരുടെ കഥകൾ കേൾക്കാൻ എപ്പോഴും ചേട്ടൻ അടുത്തിരിക്കുമ്പോഴും എൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ ഈ കഥകൾ കേൾക്കുക എന്നുള്ള, അതാണ് എൻ്റെ ചിരിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ കേൾക്കുക, കഥകൾ കേൾക്കുക. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും ആ ഒരു ഫീൽ കിട്ടിക്കാണെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു ഫീൽ നമുക്ക് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഒരു കുഞ്ഞു ബ്രേക്കിൽ പോയിട്ട് തിരിച്ചു വരാം. എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ ഒരു മിക്സഡ് ഫീലിലാണ് നമ്മൾ ബ്രേക്കിലേക്ക് പോയത്. ഇനി നമ്മുടെ ഫീൽ ചിരി മാത്രമാണ്, രസങ്ങൾ മാത്രമാണ്. നമുക്ക് വെൽക്കം ചെയ്യാം എ സ്പെഷ്യൽ സ്കിറ്റ്. എല്ലാരും ഇവിടെ അവിടെ കിടന്ന് തിക്കിയിട്ട് കാര്യമില്ല. ഞാൻ രണ്ടുപേരെ ഇതിനകത്തൊക്കെ കയറ്റത്തുള്ളൂ. പഞ്ചായത്ത് നെല്ലാം കൂടെ ഉന്തി ഉരുട്ടി ഇങ്ങോട്ട് വന്നോളൂ മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട്. ഇത്തിരി പുറകോട്ട് ഇറങ്ങിക്ക്. ഓ എന്റെ ദൈവം, ഇവരുടെ ജാട കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മഹാരാജ് ഇവര് ഭരിക്കണ പോലെയാ. ഫോട്ടോ എടുക്കാം, ഇങ്ങോട്ട് ഒന്ന് നേരെ നിക്ക്. എന്തായി കാണിക്കുന്നത്? എന്താണ്? അല്ല, ഞങ്ങള് ഫോട്ടോ എടുക്കുമ്പോ ക്യാമറ കണ്ട ഇങ്ങനെയാണ് നിക്കാറ്. സ്റ്റഡി ആയിട്ട് നിക്ക്. വേഗാവോ ഇത്? ആക്ക, ഇത് ഇച്ചിരി താമസം ഉണ്ട്, സർക്കാർ കാര്യാ. അങ്ങോട്ട് വേറെ വിളിക്കാം. മോളെ. ആ അമ്മ വാ. മോളെ, ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. എന്റെ പൊന്നുമോളെ, ഞാൻ കഴിഞ്ഞ 10-40 വർഷമാ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ലേണേഴ്സ് എഴുതാൻ പോകുമ്പോ എല്ലാം മറന്നുപോയി. ഇതുവരെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഇനി എടുത്താ കിട്ടുവോ? അല്ല, ഇപ്പൊ പുതിയൊരു സിസ്റ്റം വന്നത് മോൾ അറിഞ്ഞില്ലേ? അത് ഞാൻ അറിഞ്ഞു. അത് പറഞ്ഞാലും എന്റെ കൊച്ചുമക്കള് പറഞ്ഞ് അപ്പൊ പോയി എന്ന് അപ്ലൈ ചെയ്. ഞങ്ങൾ 5-6 പേര് വളഞ്ഞിരുന്ന് ലേണേഴ്സിന്റെ ഉത്തരവ് എല്ലാം അടിച്ചു തരാന്ന്. അപ്പൊ പിന്നെ എന്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഓൺലൈൻ ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുക എല്ലാരും. അതെ അതെ അതെ, ഇവിടെ സിഗ്നേച്ചർ ഒന്ന് ഒപ്പിട്ടേക്കും. അയ്യോ, അപ്പൊ കണ്ണും കാണത്തില്ലേ? അതൊന്നും കുഴപ്പമില്ല. ഞാൻ ശരിയാക്കി വെക്കാം. നമ്പർ ഉണ്ടല്ലോ, ഞാൻ വിളിച്ചോളാം. ഞാൻ അവിടെ ഇരിക്കണോ? വേണ്ട, ഞാൻ ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞ് വിളിച്ചോളാം. ഗുഡ് മോർണിംഗ് മാഡം. ആ പറയൂ.
അതെ എന്റെ റേഷൻ കാർഡിന്റെ പേരൊന്ന് മാറ്റിയിട്ട് എന്റെ കുടുംബത്തിലോട്ടൊന്ന് ആക്കി തരണം. മനസ്സിലായില്ല, വ്യക്തമായിട്ട് പറയും. വ്യക്തമായിട്ട് വെച്ചാൽ ഇപ്പൊ എന്റെ പേര് കിടക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലെ റേഷൻ കാർഡിലാണ്. അപ്പൊ അത് മാറ്റിയിട്ട് എന്റെ കുടുംബത്തിലോട്ടൊന്ന് ആക്കി തരണം. അങ്ങനെ ആക്കാൻ പറ്റത്തില്ലേ? പറ്റും, പക്ഷെ ഇപ്പൊ അങ്ങനെ മാറ്റേണ്ട കാര്യം എന്തുവാ? മാറ്റേണ്ട കാര്യം വെച്ചാൽ ഞാനേ ഒരു മുതുകാലമാടനെ പ്രേമിച്ചിട്ട് ഈ നാട്ടിലോട്ട് ഒളിച്ചോടി വന്നതാ. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അയാൾ ഒരു പണിക്കും പോകത്തില്ല, ഇങ്ങനെ ഗുണ്ടയായിട്ട് നടക്കുക. അപ്പൊ പേര് പറഞ്ഞാൽ ചിലപ്പം അറിയാൻ പറ്റുമായിരിക്കും. എന്തോ പേര്? കീരിക്കാടൻ കാർലോസ്. എന്റെ ദൈവം, അയാൾ ഇവിടുത്തെ പേരായിട്ട് ഗുണ്ടയല്ലേ? എന്റെ ഈശ്വര, കൊറേ കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആള്. അയാൾ എന്ത്, അയാളേലും വിഷമാണ്. അയാളുടെ ഒരു തള്ളയുണ്ട് അമ്മ. എന്റെ പൊന്നോ, ഇതുപോലത്തെ ഒരു സാധനത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കൊറേ ഞാൻ സഹിച്ചു. എനിക്കിപ്പോ അവരുടെ വീട്ടിൽ നിൽക്കാനേ പറ്റുന്നില്ല. അത് കാരണം ഞാനിപ്പോ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുക. അപ്പൊ ഇപ്പൊ റേഷൻ കാർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരുവാണെങ്കിൽ എനിക്ക് അങ്ങ് വീട്ടിലേക്ക് പോവായിരുന്നു. ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ ഇപ്പൊ നിലവിലുള്ള റേഷൻ കാർഡിൽ നിങ്ങളുടെ അമ്മായിയമ്മയല്ലേ റേഷൻ കാർഡ് ഉടമ അല്ലേ? അവരുടെ പേരും ഒപ്പും ഇല്ലല്ലോ ഇതില്. അവരെ എനിക്ക് ഇഷ്ടമല്ല. അത് കാരണം ഞാൻ പേരൊന്നും, അയ്യോ അത് പറഞ്ഞാൽ പറ്റത്തില്ല, അത് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇത് സർക്കാർ നിയമമല്ലേ? അയ്യോ അത് എന്തെന്നറിയാം മാഡം, ഞാൻ ഇനി അവരുടെ മുഖത്തോട്ട് പോലും നോക്കത്തില്ലെന്ന് പറഞ്ഞാ പോകുന്നത്. ഇനി എനിക്ക് അവരുടെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാ നിങ്ങൾക്ക് കാർഡും ഇല്ല? അയ്യോ അങ്ങനെ പറയല്ലേ, അത് വാങ്ങിക്കാതെ ശരിയാക്കി തരാൻ പറ്റത്തില്ല. അത് വാങ്ങിച്ചോണ്ട് വരണം. ആണോ? എടി നീ വാ, നമുക്ക് നോക്കാം. അയ്യോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാർഡുടമയുടെ ഒപ്പും സമ്മതവും ഇല്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റുമോ? സാമാന്യ മര്യാദ ആയിട്ട് ചിന്തിക്കാൻ പാടില്ല. ഞാൻ ആരാന്നറിയോ? ഇല്ല. കീരിക്കാടൻ കാർലോസ്, എനിക്കെതിരെ ശബ്ദിച്ചാണ്ടോ നിന്റെ തലയിവിടെ കിടന്നുള്ളൂ, മനസ്സിലായോ? ലൈസൻസ് എടുക്കാൻ. ലൈസൻസോ? എന്തോ ലൈസൻസ്? ഡ്രൈവിംഗ് ലൈസൻസ്. എനിക്കാണ് ഒരു ലൈസൻസും ഇല്ലാതെ നിൽക്കുകയാണ്. നമ്മളോട് കളിക്കുന്നു. ഹലോ, ഈ വന്നിരിക്കുന്ന ആരെന്ന് മനസ്സിലായ? ഇവിടത്തെ ഗുണ്ട കീരിക്കാടൻ കാർലോസ്. ആധാറിൽ എന്റെ പേരൊന്ന് മാറ്റണം. അപ്പൊ മാറ്റണം? എന്താ നോക്കിക്കൊണ്ടിരിക്കണത്? മാറ്റാം. അല്ല, ഈ കീരിക്കാടൻ കാർലോസ് എന്ന് പറയുന്നത് നല്ല പേരാണ്. കീരിക്കാൻ പേര്, അതുകൊണ്ടല്ലേ എന്റെ ആശ ആ പേര് അറിയപ്പെടുന്നത്. അതിപ്പോ മാറ്റേണ്ട കാര്യം എന്തുവാ? അതാ ഇത്, എന്റെ ശരിക്കുള്ള പേര് അതല്ല, അത് മാറ്റി കീരിക്കാടൻ കാർലോസ് എന്ന ആധാർ കാർഡിൽ വരുത്തണം. മറ്റേ പേര് വേണ്ട. എന്നാ ശരിക്കുള്ള പേര് പറ. ഒറിജിനൽ പേര് അവിടെ നിക്കട്ടെ. ഹലോ, നിങ്ങൾ എന്തിനാ അത് തിരക്കുന്നത്? ഞാൻ പറഞ്ഞു, കീരിക്കാടൻ കാർലോസ് എന്നും കേറ്റിയാ മതി. നിങ്ങൾക്ക് ഒറിജിനൽ പേര് അറിയണം. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ പേര് അറിയണം. ആശാന്റെ ഒറിജിനൽ പേര് അറിയണ്ടേ? പറയണം. അമ്മിണിപ്പിള്ള. അമ്മിണിപ്പിള്ള. നല്ല പേരാണല്ലോ. നല്ല പേരാണ്. ഇത് മനുഷ്യന്റെ വെട്ടത്ത് പറയരുത്. ഞാൻ പലതോടും ഞാൻ പറഞ്ഞിട്ടില്ലേ, തലയിടും. അമ്മണിപ്പിള്ള ആ മെനകെട്ട തന്തയാണ് എനിക്ക് ഈ പേരിട്ട്. ഈ വൃത്തികെട്ട പേര്. ഈ ലോകത്ത് എന്തോ ഒരു നല്ല പേരുകളുണ്ടായിരുന്നു. ദുൽഖർ സൽമാൻ, ഭഗത് ഫാസിൽ, ഹൃതിക് റോഷൻ, സൽമാൻ ഖാൻ. എന്നിട്ട് എനിക്കിട്ടതോ? ശരിയായി ഒരു അവന് ഒരു ബോധമല്ല എന്റെ ആശാന് പെരുത്തി വെച്ചിരിക്കണ് അമ്മിണിപ്പിള്ള. ആ കിളവനെ എനിക്ക് എങ്ങനെ വരുന്നറിയാം? പരട്ട കിളവന. ഈ പരട്ട കിളവൻ ആരാന്നറിയാമോ? എന്റെ തന്തയാണ്. എന്റെ തന്തയാണെന്നാണ് നീ പരട്ട കിളവനെ വിളിച്ചത്? അല്ല അല്ല ആശാനെ, ഞാനേ ഈ ദേഷ്യം വന്നപ്പോ ആ ഒഴുക്കിൽ അങ്ങ് വന്നു പോയതാണ്. നീ കൂടുതൽ ഒഴുക്കാൻ നിന്നേ ഉണ്ടല്ലോ. നിന്റെ അസ്ഥി എടുത്തിയാണ് ഏതെങ്കിലും ആറ്റിൽ ഒഴുക്കും. ആശാനെ, എത്രയും പെട്ടെന്ന് റെഡിയാക്കണം കേട്ടോ. ഇനി മേലാൽ എന്നെ ആരെങ്കിലും അമ്മിണി എന്ന് വിളിച്ചാൽ വെട്ടി പിരിച്ചു കളയും. ഞാൻ പറഞ്ഞല്ലോ അമ്മിണി എന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞതല്ലേ, ആരാ എന്നെ അമ്മിണി എന്ന് വിളിച്ചത്? താനേതാ അമ്മിണി? എത്ര വയസ്സായി? 42. 42. എത്ര മക്കൾ? മക്കളില്ല. ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷമായി? ഭർത്താവ് മരിച്ചു. നീ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാനല്ലേ ഇതൊന്നും പറഞ്ഞു കൊടുത്തത്? ഞാനാണോ വിധവ പെൻഷൻ അപേക്ഷിച്ചത്? ഞാനല്ലേ വിധവ പെൻഷൻ അപേക്ഷിച്ചത്? പിന്നെ താനെന്തിനാ വന്നത്?
പിന്നെ അമ്മണിയെന്ന് വിളിച്ചു. ലോകത്ത് അമ്മണി എന്ന പേര് തനിക്ക് മാത്രമേ ഉള്ളൂ. എന്തൊരു കഷ്ടമായത്. ആചരികത്ത് അമ്മണി വന്നിട്ടില്ലേ? ഇവിടെ ആരും പറണ്ട, എന്റെ ആശാന്റെ കാര്യം ക്ലിയർ ചെയ്തിട്ട് മതി. ഇവിടെ മനുഷ്യ, ഇവിടെ പേര് മാറ്റാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. പേരിൽ എന്തെങ്കിലും തെറ്റോ തിരുത്തോ ഉണ്ടെങ്കിൽ അത് തിരുത്തി തരാനുള്ള അപേക്ഷ കൊടുക്കാം, അത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യം സർക്കാർ പ്രസിൽ പോ, അവിടെ ഒരു അപേക്ഷ കൊടുക്കുക, അവര് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. കുറച്ച് കുഴപ്പമുള്ള കേസാ, കുറെ ബുദ്ധിമുട്ടണം. ആ ഇച്ചിരി കഷ്ടപ്പെടണം. അല്ലേ, നമ്മുടെ നമ്മുടെ പേര് മാറ്റിട്ട് നമ്മൾ പോകുന്നുള്ളൂ. ആശാൻ ആശാന്റെ അമ്മയുടെ വിധവാ പെൻഷന്റെ കേസ് സംസാരിക്കണ്ടേ? അയ്യോ, ഞാനത് നീ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ? ആശാനെ, ഞാൻ ഇങ്ങനെ ഗുണ്ട കയറി നിന്നപ്പോ ഞാനത് വിട്ടുപോയതാണ്. നൂറ് കൂട്ടം കേസാണ് എന്റെ തലയിൽ. ഞാൻ വിളിച്ചോണ്ടിരാ. അമ്മ അമ്മ, കയറി വരണം, കയറി വരണം. അമ്മ വിളേ, അമ്മ വരണം. അതെ, ഞാൻ പേര് മാറ്റുന്നതിന് മാത്രമല്ല വന്നത്, ഇതെന്റെ അമ്മയാണ്. അമ്മയുടെ വിധവാ പെൻഷന്റെ ഇതൊന്ന് ശരിയാക്കി തരണം. നിങ്ങളെ വേണമെങ്കിൽ ഫില്ല് ചെയ്യണോ? ഈ ടി വി ഒക്കെ തള്ളിപ്പൊടിച്ച എല്ലാം നശിപ്പിക്കേ. വേണ്ട, ഞാൻ പൂരിപ്പിച്ചോളാം, പറഞ്ഞാ മതി. മര്യാദക്ക് പൂരിപ്പിക്കേ. അമ്മയുടെ പേരെന്താ? ഭാരതി. മുഴുവൻ പേര് ഭാരതി പിള്ള. വയസ്സ്? വയസ്സ് 60. ഭർത്താവിന്റെ പേര്? ഭഗീരഥം പിള്ള. മരിച്ചിട്ട് എത്ര വർഷമായി? അമ്മക്ക് അങ്ങനെയാണ്. ആശാന്റെ അച്ഛന്റെ പേര് പറഞ്ഞ അപ്പോഴേ കരച്ചിട്ട് വരും. അത് കേട്ട് നമ്മളും കരയും. അച്ഛൻ പറഞ്ഞ ജീവനാണ്. അല്ല, അമ്മക്ക് വിഷമം ഉണ്ടാവുമെന്നറിയാം. എന്നാൽ ഇവിടുത്തെ നിയമങ്ങളല്ലേ. ഫോം പൂരിപ്പിക്കാനാ. പറയും, മരിച്ചിട്ട് എത്ര വർഷമായി? മരിച്ചിട്ട് 13 വർഷമായി. എന്നിട്ട് ഇപ്പോഴാണോ അപേക്ഷിക്കാൻ വരുന്നത്? ഇത്ര നാളെന്താ വരാഞ്ഞത്? അമ്മ ജയിലിലായിരുന്നു, അച്ഛനെ തല്ലിക്കൊന്ന് 12 വർഷം ജയിലിലായിരുന്നു. കഴിഞ്ഞ വർഷം എന്റെ വിവാഹത്തിനാണ് ഇറങ്ങിയത്, റിലീസായത്. എന്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് അപേക്ഷ ഒന്നും കൊടുത്താ കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അയ്യോ, അങ്ങനെ പറഞ്ഞാ അങ്ങനെ ശരിയാവും? അപ്പൊ ഇവരെ വിധവാ പെൻഷൻ കൊടുത്താൽ ശരിയാവില്ലേ? ഇല്ല. പിന്നെ എന്റെ ആശ എങ്ങനെ ജീവിക്കും? അമ്മയുടെ വിധവാ പെൻഷൻ കൊണ്ടാണോ ഇയാള് ജീവിക്കാൻ പോകുന്നത്? ജോലി ചെയ്ത് ജീവിക്കാൻ പാടില്ലേ? ഞാൻ ജോലി ചെയ്ത് ജീവിക്കാനോ? ഒരു ഗുണ്ടയായി ഞാൻ ജോലി ചെയ്ത് ജീവിക്കാനോ? പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എന്റെ ദൈവമേ, നിങ്ങൾ ഈ അപേക്ഷ ഒന്ന് ബാക്കി പൂരിപ്പിച്ച് ഒപ്പിട്ടാ, ഞാൻ ചെയ്തു തരാം. അമ്മ അവിടെ പേര് എഴുത്. എടാ മക്കളെ, ഇതെങ്ങനെ എഴുതുവടാ? എഴുത്തുമാനെ അറിയാത്ത എന്നോടാണ് ചോദിക്കുന്നത്? പിന്നെ ഇതെന്തായാലും മേടിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അമ്മയമ്മ ഇല്ല നിക്കണ, നീ ചെന്ന് നല്ല തഞ്ചത്തിൽ പറഞ്ഞിട്ട് അവരോട് ഒരു ഒപ്പിട്ട് മേടിക്ക്. ഒപ്പിട്ട് നിക്ക്. ലോകത്താദ്യമായിട്ടാണ് ഒരാള് ഈ തുപ്പ ചോദിച്ചു വാങ്ങിക്കുന്നത്. നിനക്ക് എന്തിനാണ് ഇപ്പൊ എന്റെ അമ്മയുടെ ഒപ്പ്? എന്തിനാ? നിങ്ങളുടെ അമ്മയുടെ ഒപ്പ് കിട്ടിയിട്ട് വേണം നിങ്ങളുടെ റേഷൻ കാർഡിന് എന്റെ പേര് വെട്ടിട്ട് എന്റെ കുടുംബത്തിൽ കൊണ്ട് ചേർക്കാനായിട്ട്. ആ കേട്ടോടാ, അപ്പൊ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അമ്മയുടെ ഒപ്പ് ഇപ്പൊ തനിന്നില്ല. അമ്മ ഒപ്പിട്ട് കൊടുക്കരുത്. തനിന്നില്ലെങ്കിൽ എനിക്ക് മേടിക്കാനും അറിയാം. മേടിക്കണം. കൊറേ തിന്നുകൂട്ടിയില്ലേ? ആ ചെലവിൽ അങ്ങനെ കണക്ക് കൂട്ടിയാ മതി. അങ്ങനെ പറഞ്ഞു കൊടുക്കും മക്കളെ. തള്ളേ, എന്റെ സ്വഭാവം മാറ്റല്ലേ. നിന്റെയാണ് ആവശ്യം. നീ ഒരു തഞ്ചത്തിലൊക്കെ ഒരു മയത്തിലൊക്കെ പറഞ്ഞ ഒപ്പ് മേടിക്കണം, തല്ലു പിടിക്കണം. ഒരു മയത്തിന് ഇച്ചിരി സമാധാനം. റിലാക്സ് റിലാക്സ് റിലാക്സ്. സ്നേഹത്തിൽ ചോയ്ക്ക്, സ്നേഹത്തിൽ ചോയ്ക്ക്. ഇവളെ കണ്ടു പഠിക്കണം. ശോഭനയൊക്കെ എന്ത്, ഗംഗയിൽ നിന്ന് നാഗവല്ലിയിലേക്ക് അവർ എന്തോരം കഷ്ടപ്പെട്ടാണ് എത്തിയത്. ദേ കാട്ടുപോത്തി എന്ന് പൂച്ചക്കുട്ടിയിലേക്ക് പെട്ടെന്നാ വന്നത്. നിന്റെ അഭിനയം, ഇവള് ഇവള് മാത്രല്ല, ഇവിടെ കുടുംബക്കാര് മൊത്തം ഭയങ്കര അഭിനയമാണ്. ശരി. ആ പിന്നെ അല്ലാതെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. എന്തോ സഹിച്ചാ? ഇനി എനിക്ക് റേഷൻ കാർഡ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. എന്റെ വീട്ടുകാരെ പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ നീ എന്താ ഓടി? എന്ത് ചെയ്യുന്നു? റേഷൻ കാർഡ് വേണ്ട, ഒരു കുന്തോ വേണ്ടവാ. തനിക്ക് വല്ല കാര്യമുള്ള കാര്യത്തിലാണ് അവളെ കൂടെ തല്ലിടിക്കുന്നത്. അവള് കളരിയാണോ? കളരി ഇത് നിനക്ക് നേരത്തെ പറഞ്ഞു കൂടാ. എന്റെ ആശാനെ ശവ
ചോക്കലോട്ട് എടുക്കാറ അപ്പോഴാണ് അവള് വന്ന് പറയണത്. ഈ കുരുക്കൊന്നരിച്ച് മേലോട്ട് മുത്തേ, ഇപ്പോഴും വേനം ഉണ്ടാ മുത്തേ. അങ്ങനെ ഇരിക്കട്ടെ ആശാന, എവിടെങ്കിലും കൊണ്ടുപോയി തടവിച്ച് റെഡിയാക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ ഇയാളെ അങ്ങനെ ആശുപത്രി നിങ്ങൾക്ക് വിധവാ പെൻഷന്റെ ഫോം അല്ലേ വേണ്ടത്? അതും കൂടെ കൊണ്ടുപോകും. അയ്യോ, ഇനി വിധവാ പെൻഷന്റെ ഫോം അല്ല വേണ്ടത്, പിന്നെ നിങ്ങൾക്ക് എന്തുവാ വേണ്ടത്? ഒരു വികലാംഗ പെൻഷന്റെ ഫോം തന്നാ മതിയേ. സ്പെഷ്യൽ സ്കിറ്റ് അടിച്ചു പൊളിച്ചു അല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്കിൽ പോയിട്ട് തിരിച്ചു വരാം. താരവിളയാട്ടൊക്കെ കാണണ്ടേ? എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സിൽ ഇനി താരവിളയാട്ടാണ്. താരവിളയാട്ട് എന്ന് പറയുന്ന സെഗ്മെന്റ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ന്യൂ ടാലന്റ്സിനുള്ളൊരു വേദിയാണ്. പക്ഷെ ഇന്ന് വരാൻ പോകുന്നൊരു ന്യൂ ടാലന്റ് അല്ല, നമുക്ക് ഇനി വരാൻ പോകുന്ന ന്യൂ ടാലന്റ്സിനൊരു ഇൻസ്പിറേഷൻ ആകാവുന്ന ഒരാളാണ്. നമ്മുടെ ഇക്കാസിനായാലും ഇന്നസെന്റ് സാറിനായാലും ഒക്കെ വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം കലാഭവൻ ജോഷി. ഹായ് ജോഷേട്ടാ, നമസ്കാരം. ഞങ്ങൾ ഇന്ന് താരവിളയാട്ട് സെഗ്മെന്റ് എപ്പോഴും ഒരു ന്യൂ ടാലന്റ്സിനുള്ള വേദിയാണ്. പക്ഷെ അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ഒരു ഗസ്റ്റ് ആയിട്ടാണ് ഇന്ന് ജോഷേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു, താങ്ക് യു. അപ്പം ഞാൻ ആരെയും അങ്ങോട്ടും. നമസ്കാരം നസീർക്ക, നമസ്കാരം. പിന്നെ നദഷ്ക, നമസ്കാരം. പിന്നെ നടുക്കിരിക്കുന്ന ആളെ എന്താണ് പറയേണ്ട കാര്യമില്ല, കാരണം ഇന്നസെന്റായിട്ടാണ്, അതായത് ഈ ഫ്ലോറിൽ വരെ ഇവിടെ നിൽക്കാൻ ആ ഇന്നസെന്റിന്റെ ശബ്ദമാണ് എന്നെ യോഗ്യനാക്കിയത്. അതിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ നാദക്ക, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുമോന്ന് അറിയില്ല, ദേമാവേലി കൊമ്പത്തിലെ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഓണത്തിനിടയ്ക്ക് പുട്ടു വെച്ചോടം ഒരു മൂന്ന് ഭാഗം കഴിഞ്ഞപ്പോഴാണ് ദേമാവേലി കൊമ്പത്ത് ഞങ്ങൾ തുടങ്ങിയത്. അതായത് ഓണത്തിനിടയ്ക്ക് പുട്ടു വെച്ചോടം കഴിഞ്ഞിട്ട് മാവേലി കൊമ്പത്തൊക്കെ തുടങ്ങിയപ്പോഴേക്കും ദിലീപിന്റെ തിരക്കായി പോയി. ദിലീപ് അവിടുന്ന് അതിനകത്ത് ഇന്നസെന്റും അമ്പിളിച്ചേട്ടന്റെ ജഗതിച്ചേട്ടന്റെ ശബ്ദം ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ദിലീപ് സിനിമയിൽ തിരക്കായതിനു ശേഷോടുകൂടി ഞങ്ങൾക്ക് ഈ ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദം ഈ കാസറ്റിൽ ഗ്യാപ്പായി. പിന്നീടുള്ള എല്ലാ കാസറ്റുകളിലും ജോഷിയാണ് ഇന്നസെന്റ് ഏട്ടന്. ഇന്നസെന്റ് ഏട്ടന് മാത്രമല്ല, അനീഫക്കാടെ ശബ്ദം ചെയ്തു അല്ലേ, പല അന്നും കുറെ ഒരുപാട് ശബ്ദങ്ങൾ ചെയ്യായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിൽസൺ ചേട്ടന്റെ ഓഡിയോസ് ആണെങ്കിൽ വിൽസൺ ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ചെയ്യിപ്പിക്കും. ഇതുപോലെ ഒരു കാസറ്റ് ഓഡിയോ കാസറ്റുകാര് സാക്ഷാൽ അനീഫക്കനെ ആ കാസറ്റിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെ പോയി അനീഫക്ക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗണ്ട് എഞ്ചിനീയറും അതിന്റെ കാസറ്റിന്റെ പ്രൊഡ്യൂസറും സൗണ്ട് ശരിയാണല്ലോ, സൗണ്ട് ശരിയാണല്ലോ. അവസാനം നിന്നെ വിളിച്ചോണ്ട് വന്നിട്ട് അപ്പൊ അനീഫക്ക പറഞ്ഞല്ലേ ഒന്ന് കാണിച്ചു തടാ എന്ന് പറഞ്ഞില്ലേ എന്നെ. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇരുന്നു പറഞ്ഞു, അപ്പൊ അവിടെ ഇരുന്നിട്ട് ആ കൊച്ചിങ്ങനീഫനെ നീ ഒന്ന് കാണിച്ചേ, ഞാൻ ഒന്ന് കേക്കട്ടെ എന്ന് പറയും. അപ്പൊ ഞാൻ കീരക്കാണം ചോദിച്ചു തത്ത് എന്നും പറഞ്ഞു റേഞ്ചിലാണ് വിടുന്നത്. ഇത് ഈ ആദ്യമായിട്ട് കീരിക്കാടൻ ചത്ത എന്ന് പറയുന്ന കാസറ്റ് ഹനീഫ്ക ചെയ്ത കാസറ്റാണ്, കീരിക്കാടൻ ചത്ത്. അതില് ഹനീഫ്കയില് പാട്ട് വരെ പാടിയിട്ടുണ്ട്. കുറുമാലി പുഴ കടന്ന കരവന്ന് കറു കറുത്തൊരുത്തിയ കണ്ടപ്പോ കടലുണ്ടി അളിയനും പെങ്ങളും കല്യാണത്തിനും കാനത്തിനും വാക്കു കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് അതില് പാടിയിട്ടുമുണ്ട്. ജോഷി, ഇപ്പൊ നമ്മള് എന്നാ ഇപ്പൊ എന്താണ് പറയാ, ദേമാവലി കുമ്പത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മള് വേദിയിലൊക്കെ ഇന്നസെന്റ് ചേട്ടനെ ചെയ്യുമ്പോ നമ്മൾ ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, എന്താ പെട്ടെന്ന് ചേട്ടനാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മാർഗമുണ്ട്. അതല്ലാതെ ചേട്ടൻ എന്താ പറയാ, ദേവാസുരം പോലെയുള്ള സിനിമകളില് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സിനിമകളില് പല വേരിയേഷനിൽ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ വേരിയേഷൻസ് ജോഷി ചെയ്തിട്ടുണ്ട്? ഞാൻ നമ്മുടെ രാവണ പ്രഭുവില് ഇന്നസെന്റ് ഏട്ടന വയസ്സായ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതില് നെപ്പോളിയനോട് പോയിട്ട് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്നാ പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ പേരൊന്ന് മാറ്റണം, കുഷ്ഠരോഗ ആശുപത്രി എന്ന് വെക്കണം, മനസിന്റെ കുഷ്ഠം മാറ്റാനുള്ള ആശുപത്രി ഒന്ന് പോടും, എന്താടോ നന്നാവാത്ത എന്ന് ചോദിക്കുന്ന ഒരു ഇത്. പിന്നെ അത് മാത്രമല്ല, ഇന്നസെന്റിന്റെ ഞാൻ നോക്കിക്കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ നായന്മാർ കഥാപാത്രങ്ങളെ പോലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല നീട്ടിലൊക്കെയാണ്. അതായത് അഴകിയ രാവണില് ഇന്നസെന്റ് ഏട്ടൻ മറ്റേ ഞാൻ കുടിക്കില്ല എന്റെ അമ്മ കുടിക്കും, പെറ്റ തള്ളയ്ക്ക് ഒരു തുള്ളി തരാത്ത തെണ്ടി, അത് അതൊരു ഒരു എന്താ പറയാ, അതൊന്നും പടത്തില് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, പക്ഷെ ആ ഒരു ഡബ്ബിംഗ് ശൈലി ഉണ്ടല്ലോ,
അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പ്രാഞ്ചുറാമിലാണെങ്കിൽ അത് വേറെ ശൈലിയാ. അതിൽ കാണുമ്പോ ഇന്നസെന്റ് ഏട്ടൻ ഒരു തോക്ക് കിട്ടിയിട്ട അപ്പൊ തോക്ക് കിട്ടിയിട്ട ഒരു തോക്ക് കിട്ടിയിട്ട ഒരു തോക്ക് കിട്ടിയിട്ടേ നിന്റെ നീ പറഞ്ഞ പോലെ എന്തിനു നീ കൈപൊക്കി പിടിക്കുന്നേ. ആ ഒരു ശൈലിയാ. മറ്റേ ക്രോണിക് ബാച്ചലറിൽ മറ്റേ മമ്മൂട്ടി SP ആ കണ്ണട വെച്ചിട്ടുള്ള ആ ഓരോ ടോണുകൾ വ്യത്യാസം. അതിലെ അതെ ആ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം. കാരണം ഞാൻ എന്റെ അതെ ആ അവിടെ ആൾക്ക് അതാ ഇഷ്ടമായതിട്ടാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന് ബാസുരെ കൈവിടും ഞാൻ വീട്ടിലേക്ക് വരാന്ന്. പക്ഷെ എനിക്കിഷ്ടം അതില് താക്കോല് മറന്നു വെച്ചിട്ട് പേടിക്കുന്ന ഒരു രംഗമുണ്ട്. താക്കോലെടുക്കാൻ അരുണോദയത്തിൽ താനേ മുഴങ്ങുന്ന ഒരു ലാറം. അല്ലെ താക്കോല് ഞാൻ എവിടെ വെച്ചേ? മാടമ്പിള്ളിയിൽ യക്ഷിണ്ട് പ്രേതണ്ടെന്നൊക്കെ നാട്ടുകാര് പറയുണ്ട്. നീ ധൈര്യമായിട്ട് വന്നു, നിനക്ക് ഞാൻ ധൈര്യമായിട്ട് തന്നു. രാഘവോ നാലേ നാല് വലി അങ്ങ് വലിക്കുക, അത്രയല്ലേ രാഘവ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. അതിന് നീ കുന്തം കൊടുത്തക്കരക്കെ ആയിട്ട് രാഘവോ രാഘവോ നീ ഒളിച്ചു നിന്നാണോ പെയിന്റ് രാഘവോ? എനിക്ക് അതുപോലെ തന്നെയാണ് നേരത്തെ ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇഷ്ടത്തില് ഇങ്ങനെ ഇങ്ങനെ നീ ചാടി ചാടി നിന്നിട്ടേ ഇങ്ങനെ 17 24 24 14 14 27 അതുപോലെയുള്ള പിള്ളേരായിട്ട് ഇങ്ങനെ ഇങ്ങനെ രമിക്ക. ഇഷ്ടത്തിൽ നല്ല ഒരു ഇഷ്ടം നമ്മൾ ഉണ്ടാക്കിയ ഡയലോഗ്സ് ആണ്. വീട്ടിലെന്ന് പറഞ്ഞാലോ ഞാൻ ദിലീപായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഉണ്ടാക്കിയതാണ്. ജോഷ് ചേട്ടാ, ഇപ്പൊ നമ്മള് ഇന്നസെന്റിന്റെ ഹനീഫയുടെ കാര്യം പറഞ്ഞു, ഇവർ രണ്ടുപേരുടെയും ശബ്ദം അനുകരിക്കുന്ന കണ്ടു, വേറെ ആരുടെയെങ്കിലും ചേട്ടൻ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ? ഞാൻ ഗോപിക്ക് വേണ്ടിട്ട് വലിയച്ഛനും തള്ളി ചതത്തിന് ശേഷം ഇപ്പോഴും ഗോപികയുടെ പല്ല് അതുപോലെ തന്നെ. ജോഷി ചേട്ടൻ വന്നത് കൊണ്ട് ഞാൻ പറയാണ്, ഇപ്പം ഇവര് മൂന്നുപേരോട് സംസാരിച്ചപ്പോ നിങ്ങളുടെ കുറെ പഴയ മെമ്മറീസും എല്ലാം ഷെയർ ചെയ്യുന്നത് ആദർശക്കാരെന്ന് എനിക്ക് കേൾക്കാൻ പറ്റിയത്. ഞാൻ ഇന്നാള് ഇപ്പൊ ദേമാവലി കൊമ്പത്ത് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോ നമ്മുടെ ഒരു കാസറ്റ് അതില് ഉണ്ട്. അപ്പൊ അതില് സിനിമ നല്ല സിനിമ പാരഡി പാരഡി അത് നാദുഷ്ക നമുക്ക് ഒരു ഒരു നാലു പേര് അറിയോ അതൊന്ന് നമുക്കൊന്ന് നല്ല സിനിമ നല്ല സിനിമ പല ഗ്രൂപ്പായി തമ്മിലടിച്ചും വ്യാജന്മാർ സി ഡി അടിച്ചും അടിത്തറ ഇളക്കിയ സിനിമ നമ്മുടെ സിനിമ ഉണ്ടോരുമ പണ്ട് ബാലനിൽ തുടങ്ങിയ സിനിമ ഇന്ന് കാലന്റെ പിടിയിലാണ് സിനിമ 4 കോടി മുടക്കിട്ട് 4 പേര് കണ്ടില്ലെങ്കിൽ 3 രൂപ ലഭിക്കാത്ത സിനിമ ചില സിനിമ തറ സിനിമ. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ജോഷിയുടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ സ്റ്റോറീസും നിങ്ങളുടെ കുറേ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തപ്പോൾ ഞങ്ങളും അത് ഒരുപാട് എൻജോയ് ചെയ്തു. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കുറേ കഥകളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇനിയും ഇതുപോലെ ജോഷിയേട്ടൻ വരണം, നമുക്ക് ഇതുപോലെ കുറച്ച് മൊമെന്റ്സ് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ഞങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ കുറച്ച് സംവദിക്കാൻ വേണ്ടി വന്നതിന് ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ഉണ്ട്. താങ്ക് യു താങ്ക് യു. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഷർട്ട് ആണ് ഇത്. നാദുക്ക ജോഷിയുടെ വന്ന സ്ഥിതിക്ക് ഇന്നസെന്റ് സാറിന്റെ ശബ്ദത്തിൽ ഒരു ബ്രേക്ക്, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ബ്രേക്ക് ഒന്ന് പറയാമോ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ദേ ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. നമ്മുടെ സ്കിറ്റ് ടൈം ആണ് ടീം കൗ കാക്ക. ൊന്നും നോക്കൊരൊറ്റ വേട്ടിയായിട്ട് വെച്ച് കഴിഞ്ഞാണ്ടല്ല മനുഷ്യനെ മര്യാദക്ക് ഉറങ്ങാനെ സമ്മതിക്കൂല. എന്തൊരു കഷ്ടമാണ്. നമസ്കാരം സാറേ. എന്താണോ നമസ്കാരം ഉണ്ട്. അത് പറയാനാ നേരം വിളിക്കുമ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. അല്ല അതല്ല, ഈ താറാവിന്റെ
താറാവിന്റെ അതിവിടെ അല്ലതാ ആ മൂന്നാമത്തെ വീടില്ലേ അവിടെ താറാമുട്ട കാടമുട്ട കോഴിമുട്ട എല്ലാം കിട്ടാൻ കൊണ്ടില്ലേ അതല്ല ഈ താറാവ് നിൽക്കുന്നെന്ന് പറയില്ലേ ഈ പോലീസ് സ്റ്റേഷനിൽ താറാവല്ല പാറാവ് ശരി അതറിയാൻ വേണ്ടിട്ട് വന്നാരാ എന്താ പരാതി എന്തെങ്കിലും ഉണ്ടോ പരാതി ഒന്നുമില്ല ഞാരെങ്കിലും കാണാൻ വന്നതാ കാണാനൊന്നല്ല അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റിയ ആരും ഇല്ല ഇവിടെ വിട്ടോ അല്ല അതല്ല സാറേ ഞാനേ ഒരു ആഗ്രഹം കൊണ്ടുവന്നതാ അന്നങ്ങ് തന്നിട്ട് കൂട് അതല്ല ഈ ഞാനിതുവരെ ഈ പോലീസ് സ്റ്റേഷൻ എങ്ങനെയാന്ന് കണ്ടിട്ടില്ല പോലീസ് സ്റ്റേഷൻ കണ്ടില്ലേ അല്ല അത് കണ്ടിന് പുറത്തുനിന്നെല്ലാം കണ്ടിന് സിനിമയിലൊക്കെ കണ്ടിന് പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇതുവരെ ഒന്നും കണ്ടില്ല അതൊരു വല്ലാത്ത ആഗ്രഹമാണല്ലോ കാണാൻ വേണ്ടി നമ്മൾ ദുബായ് കാണുക അമേരിക്ക കാണാന്നൊക്കെ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാം ഈ പോലീസ് സ്റ്റേഷൻ കാണുക പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു ആഗ്രഹം പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹം പോലീസ് സ്റ്റേഷന്റെ ഉള്ളൊന്ന് കാണണോ അങ്ങനെ ഒന്ന് ഇതാക്കണോ ഇതെങ്ങനെ പ്രത്യേകിച്ച് കാണാൻ മാത്രം ഒന്നുമില്ല സാധാരണ എല്ലാ സർക്കാർ സ്ഥാപനം പോലെ തന്നെയാ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ യൂണിഫോം ഉണ്ട് ഇങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ തേങ്ങ വിളിക്കലുണ്ട് ഇടാ തേങ്ങ പൊളിക്കാനല്ലല്ലോ ഇത് പാരയൊക്കെ പിടിച്ചിട്ടാണ് മനസ്സിലായില്ലേ ഇതുണ്ടല്ലേ ഇത് പണ്ടേ ഉള്ള ഒരു സിസ്റ്റം ആണ് ഇങ്ങനെ ഞാനിപ്പോ ചില സമയത്ത് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഇതങ്ങോട്ട് കൊണ്ടുപോകും ഇത് നമുക്ക് ഈ കൈയിന്റെ പൊക്കത്തിന്റെ കുറച്ച് മുകളിലേക്കൊക്കെയുള്ള ചക്കയൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഈ കത്തി വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അതിനൊക്കെ ഉപയോഗിക്കാം പിന്നെ തെര നിറച്ചിട്ട് ഒരു ഒറ്റ വെടി അങ്ങോട്ട് വെച്ചാൽ തെരയൊക്കെ ഉണ്ടോ തെരയോ തെര കടലല്ലേ അതല്ലാന്ന് ഈ വെടിയുണ്ടക്ക് തെര എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട് മനസ്സിലായി അതായത് നമ്മളിപ്പോ ഒരു പത്ത് പ്രാവശ്യം വെടി വെച്ചു വെച്ചോ ഒരു രണ്ടെണ്ണം ലക്ഷ്യത്തിലെത്തും ബാക്കിയൊക്കെ മിസ്സാവുമല്ലോ അവന് നമ്മള് തെരഞ്ഞു കണ്ടുപിടിക്കണല്ലോ അതുകൊണ്ട് പണ്ടാരോ പറഞ്ഞതാ തരാതെ ഇതല്ലേ അടിപൊളിയാ എന്റെ നെഞ്ഞത്തേക്ക് തന്നെ ചെക്ക് ചെയ്യണം അല്ലേ ഇപ്പൊ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വേറെയും തോക്കുകളുണ്ട് ഈ അടുത്ത് എന്തെങ്കിലും ഒക്കെ കസർത്ത് കളിക്കോ വിട്ടോ അടക്കൂല പൊയ്ക്കോ എസ്ഐ വരുന്നതിന് മുന്നേ പൊയ്ക്കോ ഇതെന്താ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇതാ ചായ കുടിക്കാനോ ഒന്ന് കൈക്കൂലിയാൻ വാങ്ങൂലേ അല്ല ചായ കുടിക്കാന്ന് ഭക്ഷണത്തിനോട് നമ്മൾ ഒരു വിരോധം ഒന്നും കാണിക്കാൻ പോകില്ലല്ലോ അതല്ലേ ഇവിടെ 100 rupees കേടനാട് മര്യാദക്ക് ഒരു ചായയും കഴിയും കിട്ടുകയല്ലോ അങ്ങോട്ട് വാ എസ് ഐ വരുന്നതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം അധികം നേരം ഒരു സൈഡിൽ പാവത്തിന് ഇതൊക്കെയാണ് ഇതിനകത്തുള്ളൂ കണ്ട വലിയ പ്രത്യേകതകളൊന്നുമില്ല കൈവലങ്ങ് അയ്യോ ഇതെന്താ കൂട്ടലിട്ട് പ്രതിയടോ പ്രതിയാ ഞാൻ ആദ്യം പ്രതി സെൽഫി എടുത്താല വേണ്ടപ്പാ അത്രക്ക് മഞ്ചൊന്നും ഇല്ല ഞാൻ നോക്കോളൂ ഇവനെ ഞാൻ നോക്കോളൂ എന്താ പേര് പ്രതീക്ഷ ഒരു പ്രതീക്ഷയും ഇല്ല അല്ലേ പുറത്തിറങ്ങുന്നുള്ളേ അങ്ങനെ ഇല്ല അങ്ങനെ സുഖന്നെയാ ഭയങ്കര ചൂടാന്ന് കൊതുകടിയോ എന്റെ അമ്മ ഫുള്ള് കൊതുകല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ശിഷ്യത് കൊതുകടിക്കല കൊതുകിനെ കൊണ്ട് കടിപ്പിക്കലേ ഓ പാറാവുകാരനല്ല കൊതുകടി കൊണ്ടിട്ട് ഉറങ്ങലുണ്ടാവില്ലല്ലോ അയാളാ അയാൾ രാത്രി അമ്മ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇട വരും എന്നോട് പറയും സ്റ്റേഷൻ മൊത്തം നോയിക്കോളൂ എന്റെ ആടെ പോയി ചുരുളുകൂടി കിടന്നു തുടങ്ങും രാവിലെ തന്നെ പരിപാടി തോക്കും പിടിച്ചിട്ട് ഒരേ ഉറക്കം മൊത്തം നോക്കുന്നത് ഞാൻ തന്നെയാണ് സ്വർണ്ണം എടുത്തതാ എവിടുന്നേ കല്യാണ വീട്ടിൽ നിന്ന് പക്ഷെ സ്വർണം ഞാൻ എടുത്തിട്ടില്ല കല്യാണത്തിന് പോയി എല്ലാ പ്രതികളും പറയും സ്വർണ്ണം എടുത്തിട്ടില്ല എന്നൊക്കെ രണ്ടെണ്ണം കിട്ടുമ്പോ അങ്ങനെ സമ്മതിക്കല സത്യം ഞാൻ എടുത്തിട്ടില്ല എന്താണോ രണ്ടാൾ കൂടി ഒന്നുമില്ല മൂലക്ക് മൂലക്ക് അവിടെ നിന്നോട്ടോ ഭയങ്കര സന്തോഷനാണല്ലോ സാറ് ഒന്നും പറയണ്ട ഞാൻ യൂട്യൂബിലേക്കുള്ള വീഡിയോന്റെ ഒരു റിഹേഴ്സൽ ആയിരുന്നു അല്ല പുതിയ വീഡിയോ ഇറങ്ങിയോ പുതിയ വീഡിയോ ഇറങ്ങിയല്ലോ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ കഴിഞ്ഞ വീഡിയോ എത്രയായി അത് 3K വ്യൂസും പിന്നെ 300 കമന്റ്സും കിട്ടി കമന്റ്സ് കുറെ വായിച്ച് എന്താ സാറ് എന്തിനാ അങ്ങനെ അച്ഛനെ അമ്മേനെ പറയിപ്പിക്കുന്നത് എന്ത് ജാതി തെറിയ ഓരോരുത്തരെ എടോ അതൊക്കെ ഞാനൊരു പൂച്ചണ്ടായിട്ടാണ് കരുതുന്നത് അച്ഛനമ്മേനെ തെറി വിളിക്കുന്നത് അതായത് നമുക്ക് ഈ തെറികളൊക്കെ നമുക്ക് ഉപയോഗിക്കാലോ ഇവിടെ ഇവിടെ പ്രതികളെ വിളിക്കാൻ ഉപയോഗിക്കാലോ അങ്ങനെ ഒരു ഗുണമുണ്ട് അല്ല ഇടതെന്താ ഇത്ര സമയത്ത് ഇവിടെ ആരും വന്നില്ല ഇന്നലെ വൈകുന്നേരം മുതൽ ഇതാ സ്ഥിതി ഞാൻ മാത്രം ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ എവിടെ പോയി ഇവിടെ സന്തോഷിന്റെ ഭാര്യ പ്രസവിച്ചല്ലോ അപ്പൊ എല്ലാരും അതിന്റെ ചെലവെന്നും പറഞ്ഞു പോയി അല്ല സന്തോഷിന്റെ ഭാര്യ പ്രസവിച്ചതിന് സ്റ്റേഷൻ മൊത്തം ലീവാക്കി പോവുക ഇന്നലെ എന്തോ സന്തോഷിന്റെ വക എന്തോ ചെറിയൊരു പാർട്ടി ഇട്ടുണ്ട് എന്നാ പറഞ്ഞത് ഓ അപ്പൊ എന്നെ മാത്രം വിളിച്ചില്ല അല്ലേ കാരണം മാത്രല്ല ഞാനും പോയില്ലല്ലോ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരെങ്കിലും വേണ്ടേ അല്ല എന്തായാലും പ്രൊമോഷൻ ചോദിച്ചതിന്റെ അടുത്തേക്ക് തന്നെ വരും ഇടോ ഞാനൊരു കാര്യം മറന്നു പോയി
ഇവിടുത്തെ കാര്യങ്ങൾ കുറെ ഒക്കെ കാണണം പറഞ്ഞല്ലേ, കണ്ടില്ലല്ലോ അവിടുത്തെ കൊണ്ടുവന്നത്. നിന്നോ നിന്നോ, അടിപൊളിയാ സാറിന് ഇങ്ങനെ. ആണോ ഏതാ കള്ളനെ വരി പതിങ്ങിക്കണ്, ഇറങ്ങി വിടാ പുറത്തേക്ക്. കള്ളനല്ല കള്ളനല്ല, അതൊരു പ്രത്യേക കേസാ. ഇയാളെ കൊണ്ട് ഭയങ്കര പ്രശ്നമല്ലേ. എടോ ഞാൻ പറഞ്ഞല്ലോ, ഇത് പോലീസ് സ്റ്റേഷനാണ്, നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടവർക്ക് വന്ന് കേറാനുള്ള സ്ഥലമല്ല. മാതൃക പോലീസ് സ്റ്റേഷൻ പുറത്തു മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്തേ ഇങ്ങനെ കയറി വന്ന് പൊതുജനങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇറങ്ങി പോണോ? ഓരോ ചെങ്ങായിമാർ രാവിലെ തന്നെ വന്നോളൂ. എന്താണത്? പൈസയോ? എത്ര ഉറുപ്പിയുണ്ട്? 500. എന്താണ് പ്രശ്നം? ഞാനിത് ഒന്ന് കണ്ട് സംസാരിക്കാം സാറേ, ഒന്ന് പരിചയപ്പെടാം. അങ്ങനെ അങ്ങനെ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്ക് കുറച്ച് സംഗതികൾ അറിയാനുണ്ട്. എന്താ അറിയണ്ടേ? ഇരുന്ന് ഇരുന്ന് സംസാരിക്കുക. അയ്യോ സോറി, ഞാനേ ആ പൈസ വാങ്ങണതിൽ പെട്ടെന്ന്. അല്ല സാറേ, ഞാൻ പറയാൻ വിചാരിച്ചത്, നമ്മളീ സാറ് കുറെ കേസൊക്കെ തെളിയിച്ചല്ലേ. അതായത് മോഷ്ടാവ് ഒരു വീട്ടിലേക്ക് കയറാന്ന് പറഞ്ഞാൽ, മോഷ്ടാവ് ആദ്യം വീടിന്റെ ഓടലക്കിയിട്ടാണ് അകത്തേക്ക് ഇറങ്ങാം. സാറേ ഇപ്പൊ ഏതെങ്കിലും കള്ളൻ ഓട് കയറി പോവാ? ബാർഫ് വീടാണ്, ബാക്കിലെ കഥക പൊളിച്ചിട്ടാ കേറുക. അന്നോട് ഇപ്പഴേ ചോദിച്ചേ, ഞാനുണ്ട് ഇവിടെ എസ് ഐ ആയിട്ട്. അതായത് ഇപ്പൊ ഓട് വീട് എവിടെ ഇല്ല, വാർപ്പ് വീടാണ്. അപ്പോ ബാക്കിലെ വാതില് പൊളിച്ചിട്ടാണ് അകത്ത് കിടക്കുക. മനസ്സിലായില്ലേ? അകത്ത് കടന്നാൽ പിന്നെ അങ്ങോട്ടാ കയറുക. അകത്ത് കടന്നാൽ ഇവർ ആദ്യം ബെഡ്റൂം എവിടെയാന്ന് നോക്കും. അല്ല സാറേ, അലമാര മുട്ടുകാലയെ കയറ്റും. മനസ്സിലായിക്കണോ? ഒരു അക്ഷരം ഉണ്ടായിരുന്നു. ഞാനുണ്ട് ഇവിടെ സി ആയിട്ട്. മനസ്സിലായോ? അതായത് അലമാര ആണ് ഇവരാദ്യം നോക്കുക. പിന്നെന്താണ് സാറ് നോക്കുന്നത്? താക്കോലൊക്കെ കാണാൻ. താക്കോൽ എന്താണ് മിണ്ടാതെ പറയണോ? പറയി. ഒരു പൈന്റ് പഠിച്ചു തരുമോ? അതൊരു കുത്തരാൻ തരും. എവിടെയുള്ള പറയണ സാറേ? ഒന്നെങ്കിൽ അലമാരന്റെ മുകളില്, ഒല്ലെങ്കിൽ കിടക്കേന്റെ അടിയിൽ, അല്ലെങ്കിൽ മാലയന്റെ ലോക്കറ്റ്. ഇത്രയേ ഉള്ളൂ. അതല്ലേ? അതായത് ഒന്നുകിൽ അലമാരന്റെ മുകളില്, അല്ലെങ്കിൽ കിടക്കേന്റെ അടിയിൽ, അല്ലെങ്കിൽ മാലയിൽ ലോക്കറ്റായിട്ട്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് വേടാ, ഇങ്ങോട്ട് ഇറങ്ങി വേടാ, ഇങ്ങോട്ട് വേടാ. ബോച്ചന്റെ ഫിഗർ ആയിട്ട് ഇറങ്ങിക്കടാ. നീ എങ്ങനെയാടാ കല്യാണം വിട്ടുന്ന് സ്വർണ്ണ അടിച്ചു മാറ്റി? ഇല്ല സാർ, ഞാൻ കല്യാണം കൃത്യമായിട്ട് അറിയാം. നീ ആ കല്യാണ വീട്ടില് ബാക്കിലെ വാതിൽ കൂടെ കേറി അലമാര ചെന്ന് സ്വർണ്ണ എടുത്ത് അവിടുത്തെ കിടക്കേന്റെ അടിയിൽ നിന്ന് താക്കോൽ എടുത്തിട്ടാണ് ഈ സ്വർണ്ണ അടിച്ചു മാറ്റിയത്. എന്റെ സാറേ, ഞാൻ സ്വർണ്ണ അടിച്ചു മാറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയാ പറയണോ? ഞാൻ കല്യാണത്തിന് പോയിനി, ഭക്ഷണം കഴിച്ചിനി. ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയാണ് അവിടുത്തെ സ്വർണ്ണം കാണാതെയാവുക? എന്റെ സാറേ, രാത്രിയിൽ ഞാനൊന്ന് ആദ്യ രാത്രി കാണാൻ വേണ്ടിട്ട്. എടാ ആദ്യ രാത്രി ഒക്കെ മൊബൈലിൽ കണ്ടാ പോരാ, നമുക്ക് എത്ര യൂട്യൂബിലൊക്കെ ഉണ്ടാവുമല്ലോ, സിനിമയിലൊക്കെ ഉള്ളത്. അതല്ല സാറേ, ലൈവായിട്ട് കാണുന്ന സുഖം ഭയങ്കര. ഞാനൊന്ന് പണിയെടുത്തെന്ന് അറിയാ, ഞാൻ ഈ 8 മണിയാകുമ്പോ ടെറസിന്റെ മുകളിൽ കയറിട്ട് സീറ്റ് അങ്ങ് പിടിച്ചു. അല്ല, ടിക്കറ്റ് എടുത്ത് കയറാതെ മെഗാഷോ ഒന്നല്ലല്ലോ അവിടെ നടക്കണേ. എന്റെ മനസ്സിൽ മെഗാഷോ ആയിരുന്നു, പക്ഷെ അവിടെ നടന്നത് ഒരു ഏകാംഗ നാടകമായിരുന്നു. അതായത് മണിയറിയിലേക്ക് ഞാൻ നോക്കി നിൽക്കുമ്പോ കല്യാണ ചക്കൻ ഇങ്ങനെ മന്ദം മന്ദം ഇങ്ങനെ വരികയാണ്. രാത്രി പന്തം കൊണ്ടുവരുന്നത് പന്തല്ലടോ, മെല്ലെ മെല്ലെ ഇങ്ങനെ വരികയാണ്. നോക്കുമ്പോ നല്ല അടിപൊളി കിടക്ക, കിങ് സൈസ് കിടക്ക. എന്താ രസനിറ കിടക്ക കാണാൻ! ആ കിടക്കയില് മുല്ലപ്പൂ ഇങ്ങനെ വാരി വെതറിയിട്ടിരിക്കുന്നു. അത് കാണാൻ തന്നെ കണ്ണിനെന്തൊരു കുളിർമ നല്ല സ്മെല്ലുവാ. ഒരു സൈഡില് ഒരു നല്ല ഗ്ലാസ്സില് നിറച്ച് ശുദ്ധമായ പശുവിൻ പിന്നെ ആപ്പിളുണ്ട്, തൊട്ടപ്പുറം മുന്തിരി ഉണ്ട്, പൈനാപ്പിള്, ഫ്രൂട്ട് സലാഡിന്റെ ഒരു തരം. ബാക്കി കാര്യം പറയേ, ഇത് കല്യാണച്ചക്കൻ വന്നിട്ട് ഈ പാലും പഴങ്ങളും ഈ മുല്ലപ്പൊല്ലം വാരി വലിച്ചെറിഞ്ഞ് കരച്ചലോ കരച്ചല്. എന്ത് കാര്യത്തിന്? എന്തിനാ
ഇവിടെ പെണ്ണുണ്ടല്ല ആദ്യ രാത്രി തന്നെ പെണ്ണ് വേറെ ചക്കൻ്റെ അപ്പുറം ഒളിച്ചോടിയെന്ന്. ഷോ പൊളിഞ്ഞില്ലേ? അതെ, ഷോ പൊളിഞ്ഞല്ല. ഈ നമ്മളെ നാട്ടിലൊക്കെ ഷോ പൊളിഞ്ഞാല് എന്താ പൊതുവെ നാട്ടുകാർ ചെയ്യാ? കൂവും. കൂവില്ലേ? ഞാനും അവിടെ നിന്ന് കൂന്ന് കൂവി. ഈ കൂവലും അവിടെ ഉണ്ടായ നാട്ടുകാരൊക്കെ വേറെ കയറി വന്ന് എന്നെ അങ്ങ് പിടിച്ചിട്ട് നിങ്ങൾക്ക് തന്ന്. അല്ലാണ്ട് ഞാൻ കല്യാണ വീട്ടിൽ പോയി എന്നല്ലാണ്ട് ഞാൻ സ്വർണം എടുത്തിട്ടില്ല. ദൈവസത്യം എന്നെ വിശ്വസിക്കും. നല്ലപോലെ ഒന്നും കൂടി ചോദിച്ചാൽ ഞാൻ എടുത്തിട്ടില്ല സാർ, സത്യമാണ് സാർ. പിന്നെ പിന്നെ സാറേ, സാറ് പന്തീരങ്ങാവുന്നില്ല കല്യാണം കഴിച്ചത്? കുമാരേട്ടന്റെ മോളാ റെഡി. അതെങ്ങനെ അറിയാ? ഞാനാ കല്യാണത്തിന് ഉണ്ടായിനി. ഇല്ല സാറേ, ഞാൻ മൊത്തത്തിൽ കല്യാണത്തിന് മൊത്തം അവിടെ തന്നെ ഉണ്ടായിരുന്നു. കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഈശാവരി ആ രാത്രി കണ്ടില്ല. മേഡം, മേഡം ഒന്ന് അറിയിച്ചിരുന്നെ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. മേഡത്തിന് എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അല്ല, മേഡം ഒന്ന് അറിയിച്ചിരുന്നെ ഞാൻ വരുമായിരുന്നല്ലോ. മേഡം എന്തിനോട് വന്നത്? എന്റെ മകന്റെ കല്യാണം ഒന്നും നടക്കുന്നില്ലല്ലോ, താൻ അങ്ങോട്ട് വരാൻ. എന്താ എന്തുവാടോ ഇത്? എന്താ മേഡം? പോലീസ് സ്റ്റേഷനാണ്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഇവിടെ ഒരു എമർജൻസി കേസ് വന്നപ്പോ എല്ലാരും ലീവ് എടുത്ത് പോയി. മേഡം എന്താ എമർജൻസി കേസ്? അതായത് പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ CPO സന്തോഷിന്റെ ഭാര്യ ചെറുതായിട്ട് ഒന്ന് പ്രസവിച്ചു. ചെറുതായിട്ട്? ചെറിയ കുട്ടിയാണല്ലോ, അപ്പൊ ചെറുതായിട്ട് പ്രസവിച്ചു. അപ്പൊ എല്ലാരും കൂടെ ലീവ് എടുത്ത് പോയി. ഒരു സ്റ്റാഫ് ഭാര്യ പ്രസവിച്ചപ്പോഴത്തേക്കും എല്ലാവരും ലീവ് എടുത്ത് അങ്ങ് പോയി. നാണമില്ലേടോ? ഞാനതാ ചോദിക്കണേ മേഡം, ഇവർക്കൊന്നും നാണമില്ലേ? മേഡത്തിന് എത്ര നാണക്കേട് തോന്നുന്നുണ്ട്? എനിക്ക് എത്ര നാണക്കേടുണ്ടോ? എസ് വിയാ എനിക്ക് നമുക്കൊരു ഡോക്ടറെ കണ്ടിട്ട് ഒരു പ്രഷറിന്റെ ഗുളിക വാങ്ങി കഴിച്ചാലോ? എടോ, ആ പ്രഷർ അല്ല, മുകളിൽ നിന്ന് ഭയങ്കര പ്രഷറാണെന്ന്. എന്ത് കാര്യത്തിന് മേഡം? എടോ, MLA അമ്മാവന്റെ മോന്റെ വീട്ടിൽ നിന്നാണോ 100 pounds മോഷണം പോയത്? അതിന്റെ പ്രഷറാണെന്നാ പറഞ്ഞത്. മേഡം, അതിനെ പറ്റി പേടിക്കണ്ട. ആ കേസിലെ പ്രതിയെ ഞങ്ങൾ വളരെ തന്ത്രപരമായിട്ട് പിടികൂടി ഇതാ അതിനകത്ത് കിടക്കണതാ. ഇതാ ഇയാളാണ്. ഇതാ ഇറങ്ങി വേണം അങ്ങോട്ട്. മേഡം കാണട്ടെ, ഇറങ്ങി വാ. ഇതാ ആര്? ഇയാളാണ് ആ കേസിലെ നാട്ടുകാർ പിടികൂടിയ പ്രതി. ഇയാളോ? ആ ആണ് മേഡം. അന്നത്തെ ദിവസം ആ രാത്രി ടെറസിന്റെ മുകളിൽ ആൾക്കാർ കണ്ടുപിടിച്ചു കൊണ്ടുവന്നതാണ്. ഇയാളല്ല പ്രതി. ഇയാളല്ല. എടോ, ഇയാള് പ്രതിയല്ലെന്ന് മേഡത്തെ എത്ര ഉറപ്പിച്ചു പറയാനെന്താ കാര്യം? എടോ, എന്നാ കല്യാണ വീട്ടില് പാചകത്തിലുണ്ടായിരുന്ന മനുഷ്യൻ പറഞ്ഞതിന് പ്രകാരം നമ്മൾ ഒരു രേഖാചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രേഖാചിത്രത്തിൽ വരച്ചിരിക്കുന്ന അയാളോട് താൻ നോക്കണം. ഇവനെ നല്ല പരിചയമുണ്ടല്ലോ. നോക്കട്ടെ സാറേ. സാറേ, ഇയാൾ ഇയാളല്ലേ? എനിക്ക് നേരത്തെ ഒരു ഉണ്ടായിപ്പ് മാറ്റാ. വേഷം കെട്ടെടുത്ത് ഇങ്ങോട്ട് വരാനല്ല സാറേ. അപ്പൊ പിന്നെന്തിനാടാ ഈ പോലീസ് സ്റ്റേഷൻ കാണാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ കെട്ടിയെടുത്തത്? നമ്മളെ കേരള പോലീസിലെ സാർ എപ്പോഴും ഈ കേസ് തെളിയുന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് അതിനു മുമ്പേ വന്ന് പോലീസ് സ്റ്റേഷൻ ഒന്ന് പരിചയപ്പെട്ടിട്ട് ഒരു റിഹേഴ്സൽ നടത്തിയതാ. ഇത് റിഹേഴ്സല്, അടുത്തത് ടേക്ക്. അയാളെ പിടിച്ച് അകത്തോ അയാളെ പിടിച്ച് പുറത്തോടോ? ടേക്ക്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഇതുപോലെ പല കാഴ്ചകളുമായി വീണ്ടും കാണാം. അപ്പോ ബൈ ബൈ. ഗുഡ് നൈറ്റ്. Costume courtesy for Nadirsha and Kotem Nazir. London Classic Casual Shirts. Costume courtesy for Gopika. Aham Boutique. Jewelry courtesy for Gopika. Planet Jewel.